സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ കോരിന്തോസർക്ക് എഴുതിയ ഒന്നാം ലേഖനം 9:16-23 തിരുവചനങ്ങൾ. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഞാൻ സ്വമനസ്സാ ഇത് ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. അങ്ങനെയല്ലെങ്കിൽ മറ്റാരുടെ നിയോഗമനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് എൻ്റെ പ്രതിഫലം? സുവിശേഷം നൽകുന്ന അവകാശം പൂർണ്ണമായി ഉപയോഗിക്കാതെ പ്രതിഫലം എന്നിയെ സുവിശേഷം പ്രസംഗിക്കുന്നതിനുള്ള സംതൃപ്തി മാത്രം. ഞാൻ എല്ലാവരിൽ നിന്ന് സ്വതന്ത്രനാണെങ്കിലും വളരെ പേരെ നേടേണ്ടതിന് ഞാൻ എല്ലാവരുടെയും ദാസനായി തീർന്നിരിക്കുന്നു. യഹൂദനെ നേടേണ്ടതിന് ഞാൻ അവരുടെ യഹൂദനെ പോലെയായി. നിയമത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് നിയമത്തിന് വിധേയനല്ലെന്നിരിക്കലും ഞാൻ അവരെ പോലെയായി. നിയമത്തിൻ്റെ പുറമെയുള്ളവരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് നിയമമില്ലാത്തവനെ പോലെയായി. അതേസമയം ഞാൻ ദൈവ നിയമമില്ലാത്തവനായിരുന്നില്ല, പ്രത്യുത ക്രിസ്തുവിൻ്റെ നിയമത്തിന് അധീനനായിരുന്നു. ബലഹീനത നേടേണ്ടതിന് ഞാൻ അവർക്ക് ബലഹീനനായി. എല്ലാ പ്രകാരത്തിലും കുറേ പേരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി. സുവിശേഷത്തിൽ ഭാഗഭാക്കാകുന്നതിനായി സുവിശേഷത്തിന് വേണ്ടി ഞാൻ ഇവയെല്ലാം ചെയ്യുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സഹോദരരെ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:1-6 തിരുവചനങ്ങൾ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.